ഫങ്ഷൻസ് ഓഫ് നബാർഡ് നബാർഡിൻ്റെ ഫങ്ഷൻസ് നാല് ഹെഡുകളായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഹെഡ് ദ മെയിൻ ഫങ്ഷൻ സെക്കൻഡ് ക്രെഡിറ്റ് ഫങ്ഷൻ തേർഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ ഫോർത്ത് സൂപ്പർവൈസറി ഫങ്ഷൻ ഓക്കെ ഫസ്റ്റ് ഹെഡ് മെയിൻ ഫങ്ഷൻ നബാർഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഫംഗ്ഷൻസ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ആർ ആർ ബിസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും റീജിയണൽ റൂറൽ ബാങ്കുകളുടെയും ഫംഗ്ഷൻസ് സൂപ്പർവൈസ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നബാർഡിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും റീജിയണൽ റൂറൽ ബാങ്കുകളുടെയും ഫംഗ്ഷൻസ് പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യുകയും അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നബാഡിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ള പേപ്പറിനകത്ത് നമ്മൾ നബാഡിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാൻ കാരണം അതായത് നബാർഡ് കോപ്പറേറ്റീവ് മേഖലയ്ക്കും അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ഡെവലപ്മെൻറ്റൽ സെക്ടേഴ്സിനും വലിയ തോതിലുള്ള പ്രയോറിറ്റി നൽകുന്നുണ്ട് അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിനകത്ത് നിലപാടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഓക്കെ ദ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ദ ഫംഗ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ആർ ആർ ബീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും റീജ്യണൽ റൂറൽ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക അങ്ങനെ പറയാൻ കാരണം ഇതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ആർ ആർ ബിസ് റൂറൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജും ഡീൽ ചെയ്യുന്നത് ആരെ തന്നെയാണ് കോപ്പറേറ്റീവ് ബാങ്കുകളും റൂറൽ ബാങ്കുകളുമാണ് റീജിയണൽ റൂറൽ ബാങ്കുകളുമാണ് ഓക്കെ അപ്പോൾ അത്രത്തോളം പ്രാധാന്യം റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും റൂറൽ സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് അകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നബാർഡ് വലിയ തോതിൽ കോപ്പറേറ്റീവ് ബാങ്കുകളെയും റീജിയണൽ റൂറൽ ബാങ്കുകളെയും സഹായിക്കുന്നുണ്ട് അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹെഡായിട്ട് പറയുന്നത് ക്രെഡിറ്റ് ഫംഗ്ഷനാണ് ക്രെഡിറ്റ് ഫങ്ഷൻ അതിനകത്ത് മൂന്ന് പോയിൻ്റ് പറയുന്നുണ്ട് ഫസ്റ്റ് വൺ ഫോമിംഗ് പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഓഫ് റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റൂറൽ സെക്ടേഴ്സിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഗൈഡ് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ ഫോമിംഗ് പോളിസി പോളിസികൾ ഫോം ചെയ്യുക അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക ഇതൊക്കെയാണ് റൂറൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്ന റൂറൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ പോളിസികൾ ഫോം ചെയ്യുക സെക്കൻഡ് മോണിറ്ററിങ് ദ ഫ്ലോ ഓഫ് റൂറൽ ക്രെഡിറ്റ് റൂറൽ ക്രെഡിറ്റ്സിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുക മോണിറ്ററിങ് നടത്തുക അപ്പം നബാർഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റുമാണ് അപ്പോൾ റൂറൽ സെക്ടേഴ്സിന് ആവശ്യമായിട്ട് കൊടുക്കുന്ന ക്രെഡിറ്റ് എല്ലാം തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് തന്നെയല്ലേ വിനിയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്ററിങ് നടത്തണം അപ്പോൾ മോണിറ്ററിങ് ദ ഫ്ലോ ഓഫ് റൂറൽ ക്രെഡിറ്റ് ദെൻ തേഡ് പ്രിപ്രേഷൻ ഓഫ് ക്രെഡിറ്റ് പ്ലാൻസ് ഓഫ് ഫോർ ഓൾ ഡിസ്ട്രിക്ട് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് പൊട്ടൻഷ്യൽ ഓക്കെ പ്രിപ്പറേഷൻ ഓഫ് ക്രെഡിറ്റ് പ്ലാൻസ് ഫോർ ഓൾ ഡിസ്ട്രിക്ട് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് പൊട്ടൻഷ്യൽ ഇപ്പോൾ ഇത്തരത്തിൽ മൂന്ന് ക്രെഡിറ്റ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഒരു മെയിൻ ഫങ്ഷനും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനുണ്ട് സൂപ്പർവൈസറി ഫംഗ്ഷനും ഉണ്ട് അതടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ